എല്ലാവർക്കും നമസ്കാരം. ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല രുചിയുള്ള ഒരു ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഈ ഗോതമ്പ് ദോശ നല്ല സ്വാദുണ്ട്, നല്ല മയോ ഉണ്ട്. ഇത് ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടപ്പെടും. ഇതിപ്പം ഈ തവിക്ക് 3 തവി ഗോതമ്പ് പൊടിയുണ്ട്. ഗോതമ്പ് പൊടി ഇങ്ങനെ തവി പൊടഞ്ഞ് നമ്മൾ വടിച്ചെടുത്ത് 3 തവി ഗോതമ്പ് പൊടിയുണ്ട്. ഇപ്പം ഇതുകൊണ്ട് 4-5 ദോശ കിട്ടും. നല്ല കനം കുറച്ചല്ലേ ഉണ്ടാക്കുന്നേ. ഇതിനകത്തോട്ട് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് അടിച്ചെടുത്ത് ദോശമാവിൻ്റെ പരുവത്തിലോട്ട് എത്തിക്കണം. അല്ലാതെ ഒന്നിച്ച് കുറേ വെള്ളം ഒഴിക്കരുത്. പിന്നെ വേണ്ടത് 1 മുട്ട, പിന്നെ വേണ്ടത് 1 തവി തേങ്ങ. ഇപ്പം 3 തവി പൊടിയല്ലേ എടുത്തത്. അപ്പോൾ 1 തവി തേങ്ങയാവുമ്പം നല്ല മയം കിട്ടും, നല്ല രുചിയും കിട്ടും. തേങ്ങയാണ് ഇതിന് രുചി കൊടുക്കുന്നത്. പിന്നെ മുട്ടയുടെ രുചി അധികം ഇഷ്ടമില്ലാത്തവർക്ക് എന്നാ ചെയ്യണമെന്ന് ചോദിച്ചിരുന്നാൽ മുട്ട അടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ പകുതി ചേർത്താൽ മതി. ഇപ്പം 3 തവി പൊടിയല്ലേ ഉള്ളൂ. കൂടുതൽ പൊടി ഉണ്ടെങ്കിൽ 1 മുട്ട ചേർക്കാം. മുട്ട ഉടച്ചൊഴിച്ചതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിടാം. ആദ്യം കുറച്ച് ഉപ്പിട്ടാൽ മതി. അത് കഴിഞ്ഞ് അടിച്ചെടുത്തോണ്ട് വരുമ്പം നമുക്ക് നോക്കി വെച്ച് ബാക്കി ഉപ്പിട്ടാൽ മതി. ഉപ്പിച്ചിട്ട് കുറഞ്ഞാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതൊരു മിക്സി ജാറിലിട്ട് എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം അടിക്കാൻ, എന്നാലേ ഈ പരുവത്തിൽ കിട്ടുള്ളൂ. ആദ്യമേ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ശരിയായിട്ട് കിട്ടിയില്ല. ഇനി ഇത് നന്നായിട്ട് തവി വെച്ചൊന്ന് മിക്സ് ചെയ്ത് വെച്ച് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പയ്യെ പരത്തി ചൂടാം. ദോശക്കല്ല് ചൂടായി കഴിയുമ്പം എണ്ണ പുരട്ടി ഇതുപോലെ പയ്യെ പരത്തി ചൂടാം. നല്ല കനം കുറച്ച്. നമ്മൾ മുട്ട ചേർത്തേക്കുന്ന കാരണം ഗോതമ്പ് ദോശ ഒട്ടിപ്പിടിക്കത്തേയില്ല, അല്ലെങ്കിൽ ഗോതമ്പ് ദോശ പെട്ടെന്ന് കല്ലേൽ ഒട്ടിപ്പിടിക്കും. നമ്മൾ ഗോതമ്പ് ദോശ ചുടുമ്പം കല്ല് നന്നായിട്ട് ചൂടായി കിടക്കുവാണെങ്കിൽ ആ തവിയയിലോട്ടാണ് ഗോതമ്പ് മാവ് അങ്ങ് ഒട്ടിപ്പിടിക്കും നമ്മളിത് പരത്തുന്ന സമയത്ത്. അതിന് എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മൾ ദോശ എടുത്തതിന് ശേഷം ഒരല്പം വെള്ളം കൈകൊണ്ടൊന്നും കുടയുവാണെങ്കിൽ ആ ദോശക്കല്ലിൻ്റെ ചൂട് അത് കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ പരത്തുന്ന സമയത്ത് തവിയയിലോട്ട് മാവ് അങ്ങനെ ഒട്ടിപ്പിടിച്ച് ഉണ്ട കെട്ടി വരത്തില്ല. അതുപോലെ ഓരോ തവണയും നമ്മൾ ദോശ ചുടുന്നതിന് മുമ്പ് മാവ് ഒന്ന് തവി വെച്ച് ഇളക്കി കൊടുക്കണം. അതിൻ്റെ ഗോതമ്പ് ദോശയുടെ മാവിലെ വെള്ളം ഇങ്ങനെ പൊങ്ങി വരും. അപ്പം വെള്ളവും ദോശയായിട്ട് വിട്ട് കിടക്കും. അങ്ങനെ വരാതിരിക്കാൻ ഒന്ന് ഇളക്കി കൊടുത്തേക്കണം. നമുക്ക് എല്ലാ ദോശയും ഇതുപോലെ ചുട്ടെടുക്കുക. അത് കണ്ട് ഒരെണ്ണം പോലും ഒട്ടിപ്പിടിക്കുന്നില്ല. ഇത് കണ്ടോ, നല്ല കനം കുറഞ്ഞ നല്ല മൊരിഞ്ഞ സ്വാദുള്ള നമ്മുടെ ഗോതമ്പ് ദോശ ഇവിടെ റെഡിയായി. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെയും ബൈ.